നമ്മുടെ സിറ്റിയിലെ എം എൽ എയാണ്, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ എം എൽ എ, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഗതാഗത വകുപ്പാണ്, എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ്. അല്ല, അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട പി ആണ് എന്നോട് അങ്ങനെ സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം നേരിട്ട് ഫോൺ എടുക്കുന്നത് ഒരേ ഒരു വിഭാഗത്തിന്റെ മാത്രം ഫോണേ എടുക്കൂടും എന്നാണ് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര്, എം ബി ഐ, എ എം ബി ഐ, അതിന് മുകളിലോട്ടുള്ള ആളുകള് വിളിച്ചാൽ അദ്ദേഹം എല്ലാവരുടെയും പേരടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഫോണിൽ. അവരെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുക്കുമെന്ന് പറയുന്നു. കാരണം ബാക്കി ഇപ്പൊ കെ എസ് ആർ ടി സി ഊഹിക്കാം. പിന്നെ സത്യം പറഞ്ഞാൽ കെ എസ് ആർ ടി സി എം ഡി വിളിച്ചാൽ പോലും ഫോൺ എടുക്കുമെന്ന് ഇപ്പൊ സംശയം. പിന്നെ വിളിക്കുന്നത് അതേസമയം മോട്ടോർ ഉണ്ട്. അങ്ങനെ പോലുള്ള ഒരു സീനിയർ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് അത് ഒരു പ്രാവശ്യം അല്ലല്ലോ, പല പ്രാവശ്യം. എന്നിട്ട് പി എ എന്നോട് പറയുന്നത് നിങ്ങൾ കുറെ കഴിയുമ്പോ അങ്ങ് വിളിച്ചാൽ മതിയെന്ന്. എന്തോ ഒരു ഉത്തരവാദിത്വത്തോടെ ആ മന്ത്രിയും പി എയും തമ്മിലുള്ള ഇത് ഞാൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ആപ്പീസ് ഇത് പോലും ഇങ്ങനെ മറുപടി പറയില്ല. അതെ, മുഖ്യമന്ത്രിയുടെ ആപ്പീസ്, പ്രധാനമന്ത്രിയുടെ ആപ്പീസ് പറയത്തില്ലല്ലോ. അല്ല, ഇത് നമ്മുടെ ഒരു ചുമ്മാ നടക്കുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ, പി മുരളീധരൻ, അദ്ദേഹത്തിന്റെ ഷാഫി പോലുള്ള ഒരു പറയത്തില്ല ഞങ്ങൾ പറയാം, ഇങ്ങനെ വിളിച്ചാൽ ഞങ്ങൾ പറയാം, അറിയിക്കാം. അതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പൊ അതുകൊണ്ട് സി പി എം പിന്നെ ഇല്ലേ ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം 100% സത്യസന്ധമാണ്. എന്തായാലും പാർട്ടി ഇപ്പോഴേ ഇത് തുടങ്ങിയാൽ മാത്രമേ, ഇനി 4 വർഷം ഉണ്ട് ഉണ്ട് ഈ ഇങ്ങനെ ഈ മന്ത്രിമാരെ അടിച്ചുപണി നടത്തണം. അത് അത് ഇപ്പൊ 1 വർഷമായാലും കുഴപ്പമില്ല. ഇപ്പൊ 1 വർഷമായപ്പോൾ അവരുടെ പ്രവർത്തന മികവ്, അവരുടെ പ്രവർത്തനം വിലയിരുത്തി, അത് കൊള്ളത്തില്ല എന്ന് കണ്ടു, അവരെ മാറ്റി. ഒരു കുഴപ്പമില്ല, അത് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടി കണ്ടെത്തിയ തീരു കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിനകത്തൊരു നടപടിയെടുക്കാം, അല്ലെങ്കിൽ വിളിച്ച് ശാസിക്കാം. ശാസനയൊന്നും എല്ലാം പഴം തന്നെ, അതൊന്നും വലിയ കാര്യമില്ല. ശാസിച്ചോണ്ട് എന്തോ കാര്യം, അതൊന്നും നടക്കില്ല. ഇത് അവരെ മാറ്റി നിർത്തുക, മാറ്റി നിർത്തിയിട്ട് വേറെ മന്ത്രിമാരെ ഭരിക്കാൻ അറിയാവുന്ന കഴിവുള്ള എത്രയോ പേരുണ്ട്. ഭരണ പിന്നെ പ്രവർത്തന പരിചയക്കുറവ്, അത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അത് അതുൾപ്പെടെ മനസ്സിലാക്കി ഇവരെയൊക്കെ കൊള്ളാത്ത മന്ത്രിമാരെ മാറ്റി നിർത്തിയിട്ട് ഭരിക്കാൻ ഭരണ പരിചയവും പാരമ്പര്യവും ഉള്ള ആളുകൾ തന്നെ നിയമസഭയിലുണ്ട്. അവരെ അവരെ കൊണ്ടുവന്ന് ഈ ഭരണം നല്ല രീതിയിൽ വരുന്ന 4 വർഷം നല്ല രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ അടുത്ത ഈ പാർട്ടിയുടെ ആയാലും മുന്നണിയുടെ ആയാലും ഈ സർക്കാരിൻ്റെ ആയാലും വരാൻ പോകുന്നതിന് 3ാം തുടർഭരണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് മുന്നണിക്ക്. അത് 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 നടപ്പാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കരുതി, കതിരെ കൊണ്ട് വളം വെച്ചാൽ നടക്കില്ല. ഇപ്പോഴേ അത് കരുതി കാര്യങ്ങൾ ചെയ്യണം. സ്റ്റാഫുകളെ മാറ്റേണ്ടവരെ മാറ്റണം, മന്ത്രിമാരെ മാറ്റേണ്ടവരെ മാറ്റണം. ഞാൻ കുറെ കാലങ്ങളായിട്ട് കാണുന്നത് എപ്പോഴും മന്ത്രിമാരെ വല്ലാതാക്കുന്നത് അവരുടെ സ്റ്റാഫ്, അവരെ പേരില്ലാതാക്കുന്നതും അവിടെ അവരുടെ പെരുമാറ്റം. അവര് മന്ത്രിസഭയിലെ സ്റ്റാഫ് കയറി കഴിഞ്ഞാൽ പിന്നെ അവര് വേറൊരു ലോകത്താണ്. അവരവര് താഴോട്ട് ഇറങ്ങി വരുമെന്ന് അവർക്ക് വളരെ അപൂർവം മന്ത്രിമാരുടെ സ്റ്റാഫിലൂടെ മാത്രമാണ് ഞാനത് കണ്ടത്. ഇപ്പൊ ആറ് ബാലേഷ്വരുള്ള മന്ത്രിമാരായത് അഭിമാനത്തോടെ പറയാം. ഒരു മന്ത്രിയുടെ ഒരു സ്റ്റാഫും പ്രൈവറ്റ് സെക്രട്ടറി മുതൽ താഴെ ഒറ്റവരെ ഒരു കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യോ അല്ലെങ്കിൽ ധാർഷ്ട്യത്തോട് സംസാരിച്ചോ നടന്നു കഴിഞ്ഞാൽ അന്ന് അവൻ പോക്ക. മാത്യു ടി തോമസ്, പിന്നെ ടി എം ജേക്കബ്, ടി എം ജേക്കബ് കെ എം മാണി, ഇങ്ങനെ അപൂർവം ചില പ്രതിഭകളെന്ന് തന്നെ പറയാം. അവരുടെ ഓഫീസുകളിൽ അവർക്ക് അറിയാം എങ്ങനെ ഇരുത്തണമെന്ന്. കെ കരുണാകരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേസമയം അതേസമയം ഇപ്പോഴത്തെ റോഷിയുടെ സ്റ്റാഫില് അയ്യോ എങ്ങോട്ട് പോയി അറിയത്തില്ല, അവർക്കറിയത്തില്ല. റോഷിയുടെ വകുപ്പില് ഒരു കോർഡിനേഷനും ഇല്ല. അത് റോഷിയുടെ വകുപ്പിൽ കേൾക്കുന്നത് പാർട്ടിയും റോഷിയുമായിട്ട് അത്ര സുഖത്തിലല്ല. അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ഒരു യാതൊരു പാർട്ടിയുടെ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കുന്നില്ല എന്നുള്ളൊരു, മാത്രല്ല പാർട്ടി ചെയർമാന് ഒരു വഴിക്ക് ഇദ്ദേഹം വേറെ വഴിക്ക് എന്നുള്ളതാ കേൾക്കുന്നത്. അത് എന്തായാലും ചുരുക്കത്തില് ഇതൊരു ഉടച്ചു വാർക്കൽ നടത്തിയേ പറ്റൂ. അത് അത്യാവശ്യമാണ്. ക്യാൻസർ ബാധിച്ച ഭാഗം കുറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് മുകളിലോട്ട് കയറും. ഇതെല്ലാം ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ നേരെയാണെന്നോ, മുഖ്യമന്ത്രിക്കാണ് ഇതിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത്. ഇടതു മുന്നണിയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ മുഴുവൻ ഒരു അഭ്യർത്ഥനയായിട്ട് വേണം ഇത് മുഖ്യമന്ത്രി ഇത് കാണാൻ.